യുഡിഎഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് പൊട്ടശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ബന്ധുവിന് നിയമനം. കാഞ്ഞിരപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. രാജ്യസന്നദ്ധത അറിയിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികൾ. ഡിസിസി പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കാൻ യോഗം തീരുമാനിച്ചു. ബാങ്ക് ഭരണസമിതിയിലെ കോൺഗ്രസ് ഡയറക്ടർമാരായ ജോയ് ജോസഫ്, ബാലൻ, സണ്ണി എന്നിവരുടെ വിയോജനക്കുറിപ്പ് മറികടന്നാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ബന്ധുവിന് നിയമനം നൽകിയത്. മാർച്ച് 31 ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ലോക്കൽ കമ്മിറ്റി അംഗത്തിനെ നിയമിക്കാൻ തീരുമാനിച്ചത്. ഏപ്രിൽ 1 ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസിലെ ജനപ്രതിനിധികൾ രാജിസന്നദ്ധത അറിയിച്ചെങ്കിലും മണ്ഡലം കമ്മിറ്റി അത് അംഗീകരിച്ചില്ല. യുഡിഎഫ് ഭരിക്കുന്ന ബാങ്കിൽ കോൺഗ്രസുകാർക്ക് ജോലി നൽകാതെ സിപിഎമ്മുകാർക്ക് ജോലി നൽകാൻ കൂട്ടുനിന്ന ഡിസിസി പ്രസിഡന്റ് അടക്കമുള്ള നേതൃത്വത്തിന്റെ നിലപാടിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. രാവിലെ ആരാണ് ഈ വിളിച്ചത്? പരീക്ഷ ഉണ്ട് പറഞ്ഞിട്ട്. പരീക്ഷ ഉണ്ട്, ബാങ്ക് ബാങ്ക് തുറന്നിട്ടില്ല. ബാങ്ക് എന്താ തുറക്കണ? പരീക്ഷ ഡാറ്റ എവിടെ നിന്ന് കിട്ടി? അത് സെക്രട്ടറി ഉണ്ടാവും. ഡിസിസി പ്രസിഡന്റ് ടി തങ്കപ്പൻ, ഡിസിസി സെക്രട്ടറി സി അച്യുതൻ, മണ്ണാർക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുക്കുന്ന യോഗങ്ങൾ ബഹിഷ്കരിക്കാനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. സിപിഎമ്മുകാരൻ ഉൾപ്പെടെ കഴിഞ്ഞ നവംബറിൽ 5 പേരെ നിയമിക്കാനുള്ള ഭരണസമിതി നീക്കത്തിനെതിരെ കോൺഗ്രസ് ഡയറക്ടർമാർ രംഗത്ത് വന്നതിനെ തുടർന്ന് നീക്കം പിൻവലിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ നിലവിലെ 3 ഒഴിവിലേക്ക് നിയമനം നടത്താനും ഒഴിവുവരുന്ന മറ്റ് തസ്തികകളിൽ കോൺഗ്രസ് അനുഭാവികളെ പരിഗണിക്കാനുമായിരുന്നു തീരുമാനമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. ഈ തീരുമാനത്തെ ചില നേതാക്കൾ അട്ടിമറിച്ചതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. മണ്ഡലം കമ്മിറ്റിയിൽ AI ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്തുവെന്നും നേതാക്കൾ പറഞ്ഞു.